സംസ്ഥാനത്തെ SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ ആരംഭിക്കാൻ പോവുകയാണ്. അതോടെ ഈ സാധാരണ ഈ പരീക്ഷകൾ വന്ന് തുടങ്ങുന്ന സമയത്ത് സംസ്ഥാനത്തും ഒട്ടാകെയായിട്ടുള്ള സ്ഥിരമായി നടക്കുന്ന ഒരു പരിപാടിയുണ്ട്. എന്നുവെച്ചാൽ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പിനെതിരായിട്ടുള്ള വ്യാജ വാർത്താ പ്രചാരണം. ഇതിനകത്ത് സംസ്ഥാനത്തെ മുഖ്യതര മാധ്യമങ്ങൾ വരെയുണ്ട്. അതുവരെ പലപ്പോഴും എടുത്ത് കാണിക്കേണ്ടതായി വന്നിട്ടുമുണ്ട്. സംസ്ഥാന മുഖ്യതര മാധ്യമങ്ങൾക്കൊപ്പം തന്നെ സംസ്ഥാനത്തെ പ്രതിപക്ഷ പാർട്ടികളിലെ സൈബർ പോരാളികളുമുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ UDF സർക്കാരിൻ്റെ സമയത്ത് വിദ്യാഭ്യാസ വകുപ്പ് മുസ്ലിം ലീഗാണ് കൈകാര്യം ചെയ്തതുകൊണ്ട് തന്നെ UDFലെ മുസ്ലിം ലീഗിൻ്റെ സൈബറണികൾക്ക് പ്രത്യേക താല്പര്യമുണ്ട്. ഈ വിഷയം വരുന്ന സമയത്ത്, സംസ്ഥാനത്തെ പരീക്ഷകളുടെ സമയം വരുന്ന സമയത്ത് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിനെ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിയെയും അപകീർത്തിപ്പെടുത്തുകയും അതിൻ്റെ ഭാഗമായിട്ടുള്ള വ്യാജ പ്രചാരണം അഴിച്ചു വിടുകയും ചെയ്യുന്നുള്ളത്. അത് UDFൻ്റെ അണികൾ തുടർച്ചയായിട്ട് കഴിഞ്ഞൊരു 2016 ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ ഏറിയ സമയം തൊട്ട് തുടർച്ചയായിട്ട് നടത്തുന്നതാണ്. അത് ആദ്യമേ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന രവീന്ദ്രനാഥിനെതിരായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടിക്കെതിരെ നിർബാധം ഒരു മടിയുമില്ലാതെ രൂക്ഷമായിട്ട് അവർ നടത്തുന്നുമുണ്ട്. നടത്തുന്ന എല്ലാം വ്യാജ പ്രചാരണമാണ്. അത് കൃത്യമായിട്ട് ഓരോന്നോരോന്നെ പൊളിക്കുന്നുമുണ്ട്. അത് ഓരോന്നോരോന്നെ പൊളിഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നുമുണ്ട്. ഇത്തവണ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരായിട്ട് ഒരു വ്യാജ പ്രചാരണം നടത്തുകയാണ്. വെച്ചാൽ മന്ത്രിക്ക് കൃത്യമായിട്ട് നമ്പറുകൾ, അക്കങ്ങൾ വായിക്കാൻ പോലും പറ്റുന്നില്ല, ഓരോന്നോരോന്നായിട്ട് വായിക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുള്ള വ്യാജ പ്രചാരണം മന്ത്രി പറയുന്ന ഒരു വാക്കിനെ വളച്ചൊടിച്ചുകൊണ്ട്, എന്നുവെച്ചാൽ വീഡിയോ പകുതിക്ക് വെച്ച് കട്ട് ചെയ്ത് വളച്ചൊടിച്ചുകൊണ്ട് അത് അവർ പ്രചാരണ ആയുധമാക്കിയിട്ടുണ്ട്. തുടർച്ചയായിട്ട് അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ തുടർച്ചയായിട്ട് നടക്കുകയും അതിൻ്റെ സീമുകൾ ലംഘിക്കുകയും ചെയ്തപ്പോഴത്തേക്കും ഇപ്പോൾ മലയാള മനോരമയുടെ ഫാക്ട് ചെക്കിന് വരെ പറയേണ്ടി വന്നു. അത് വ്യാജമാണ്. UDFൻ്റെ സൈബർ അണികൾ നടത്തുന്ന, കനോകുലുവിൻ്റെ സൈബർ ടീം നടത്തുന്ന ഈ വ്യാജ പ്രചാരണം അത് വ്യാജമാണെന്ന് മനോരമയ്ക്ക് തന്നെ, UDFൻ്റെ തന്നെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ നടത്തുന്ന മനോരമയുടെ ഫാക്ട് ചെക്ക് ടീമിന് തന്നെ പറയേണ്ടി വന്നു. അത് വ്യാജമാണെന്ന് നമുക്ക് ആ മനോരമയുടെ വാർത്തയിലേക്ക് പോകാം. മാത്രമല്ല ഇതിനെക്കുറിച്ച് മന്ത്രി വി ശിവൻകുട്ടി ഒരു ചെറിയൊരു ഫേസ്ബുക്ക് കുറിപ്പും അതിൻ്റെ യഥാർത്ഥ വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്. അത് നമുക്ക് അവസാനത്തേക്ക് പോകാം. നമുക്ക് ആദ്യമേ മനോരമയുടെ ആ വാർത്തയിലേക്ക് പോകാം. മനോരമയുടെ ഓൺലൈനകത്ത് ഫാക്ട് ചെക്കിനകത്താണ് ആ വാർത്ത ഉള്ളത്. അത് തലക്കെട്ട് ഇങ്ങനെയാണ്: കുട്ടികളുടെ എണ്ണം പറയാൻ പോലും അറിയാത്ത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഗതികേട്, വാസ്തവം ഇതാണ്, ഫാക്ട് ചെക്ക്. SSLC വിദ്യാർത്ഥികളുടെ എണ്ണം പോലും കൃത്യമായി വായിക്കാനറിയാത്ത വിദ്യാഭ്യാസ മന്ത്രി എന്ന അവകാശവാദത്തോടെ മന്ത്രി വി ശിവൻകുട്ടിയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട്. അതിൻ്റെ വാസ്തവം അറിയാം. അങ്ങനെ പറഞ്ഞിട്ട് 3-4 വീഡിയോയുടെ ഇതാണ് കൊടുത്തേക്കുന്നത്. അത് ആദ്യത്തെ വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത് AV പ്രസന്നകുമാറാണ്. AV പ്രസന്നകുമാറിൻ്റെ വീഡിയോ നമ്മൾ ഫേസ്ബുക്കിൽ കയറി നോക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകുകയും ചെയ്യും അത് കോൺഗ്രസ്സുകാരൻ തന്നെ, കോൺഗ്രസിൻ്റെ സൈബർ അണിയാണ്. പിന്നെ മറ്റൊന്ന് സനീഷും കോൺഗ്രസിൻ്റെ സൈബർ അണിയാണ്. മറ്റൊന്ന് ഐക്യമുന്നണി കോഴഞ്ചേരി എന്ന ഫേസ്ബുക്ക് പേജാണ്. അത് വെച്ച് എറണാകുളത്തെ കോഴഞ്ചേരിയിലുള്ള UDFൻ്റെ അനുകൂല ഫേസ്ബുക്ക് പേജാണ്. UDFന് വേണ്ടിയുള്ള സൈബർ പോരാളികൾ അവർ നടത്ത സൈബർ പ്രചാരണം നടത്തുന്ന പേജാണ് ഐക്യമുന്നണി കോഴഞ്ചേരി. ആ പേജിനകത്തുമാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് അതിൻ്റെ 3-ൻ്റെ തലക്കെട്ടെന്ന് പറയുമ്പോഴത്തേക്കും വായിക്കാൻ പോലും അറിയാത്ത വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറഞ്ഞ കാണിച്ചാണ്. പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് മനോരമ എഴുതിയിട്ടുണ്ട്. വീഡിയോ പരിശോധിച്ചപ്പോൾ മനോരമ ന്യൂസിൻ്റെ ലോഗോയുള്ള ഒരു വീഡിയോയാണ് പ്രചരിക്കുന്നത് വ്യക്തമായി. മനോരമ ന്യൂസിൻ്റെ തന്നെ വീഡിയോ ഉപയോഗിച്ച് മനോരമ ന്യൂസ് സംപ്രേഷണം ചെയ്ത ഒരു വാർത്ത കത്തുന്നത് കട്ടിയെടുത്താണ് അവർ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. SSLC ഫലപ്രഖ്യാപനം കീവേഡ് നൽകി പരിശോധിച്ചപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളെ കാണുന്നു തത്സമയ സംപ്രേഷണത്തിലേക്ക് എന്ന വിവരണത്തോടെ ആരംഭിക്കുന്ന തത്സമയ സംപ്രേഷണത്തിൻ്റെ മുഴുവൻ വീഡിയോയും മനോരമ ന്യൂസ് യൂട്യൂബ് പേജിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചു. SSLC പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വിദ്യാഭ്യാസ മന്ത്രി തുടക്കത്തിൽ തന്നെ പറയുന്നത് വീഡിയോയിൽ വ്യക്തമാണ്. ആദ്യം 427,105 എന്ന് വ്യക്തമായി പറഞ്ഞതിന് ശേഷമാണ് പത്രസമ്മേളനത്തിനെത്തുന്ന മാധ്യമ പ്രവർത്തകർക്ക് കുറിച്ചെടുക്കാനുള്ള സൗകര്യത്തിന് കൂടുതൽ വ്യക്തതയ്ക്കായി 427,105 എന്നീ നമ്പറുകൾ മാത്രം മന്ത്രി ആവർത്തിച്ചത്. അത് വീഡിയോയായിട്ടും കൃത്യമായിട്ടുണ്ട്. അതിനെ വെട്ടിമാറ്റിയിട്ടാണ് ഇപ്പോൾ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വസ്തുത മനോരമ പറയുന്നത് ഇങ്ങനെയാണ്: ആദ്യം പരീക്ഷ എഴുതുന്ന കുട്ടികളുടെ എണ്ണം വ്യക്തമായി പറഞ്ഞതിന് ശേഷമാണ് പത്രസമ്മേളനത്തിനെത്തുന്ന മാധ്യമ പ്രവർത്തകർക്ക് കുറിച്ചെടുക്കാനുള്ള സൗകര്യത്തിന് കൂടുതൽ വ്യക്തതയ്ക്കായി മന്ത്രി ഓരോ അക്കങ്ങളും എടുത്തു പറഞ്ഞത്. വീഡിയോയിലെ കുറച്ച് ഭാഗങ്ങൾ മാത്രം പ്രചരിപ്പിക്കുന്ന പോസ്റ്റ് തെറ്റിദ്ധാരണാജനകമാണ്. കനോകുലുവിൻ്റെ സൈബറണികൾ, കോൺഗ്രസിൻ്റെ സൈബറണികൾ നടത്തുന്ന പ്രചാരണം തെറ്റിദ്ധാരണാജനകമാണ്, അസത്യമാണെന്ന് മലയാള മനോരമ തന്നെ പറഞ്ഞിരിക്കുകയാണ്. അവർ മലയാള മനോരമ സംപ്രേഷണം ചെയ്ത വീഡിയോ ഉപയോഗിച്ചിട്ടാണ് അവരുടെ പ്രചാരണം എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. ഇതിനെക്കുറിച്ച് മന്ത്രി വി ശിവൻകുട്ടി തന്നെ വ്യക്തമായ നിലപാട് പറഞ്ഞിട്ടുണ്ട്. നിയമ നടപടികൾ സ്വീകരിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അതിൻ്റെ ഒറിജിനൽ വീഡിയോ കൃത്യമായിട്ട് തൻ്റെ ഫേസ്ബുക്ക് പേജിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ആ വീഡിയോ നമുക്കൊന്ന് കാണാം. കേരളം, ലക്ഷദ്വീപ്, ഗൾഫ് എന്നീ മേഖലകളിലെ
2971 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 427,105 വിദ്യാർത്ഥികളാണ് ഈ വർഷം SSLC പരീക്ഷ എഴുതുന്നത്. 427,105 4-2-7-1-0-5. അപ്പോൾ വ്യക്തമാണ്, SSLC പരീക്ഷ അടുത്തിരിക്കുന്നു, അടുത്ത ലോക്സഭാ ഇലക്ഷൻ അടുത്തിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് എങ്ങനെയെങ്കിലും വ്യാജ പ്രചരണം അഴിച്ചുവിട്ട് രാഷ്ട്രീയമായ ലാഭം കൊയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഇങ്ങനത്തെ വീഡിയോകൾ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത് വ്യക്തമായിട്ട് തെളിവടക്കം പുറത്തു വന്നിരിക്കും. മലയാള മനോരമയ്ക്ക് തന്നെ പറയേണ്ടി വന്നു അത് അസത്യമാണ്, കള്ളമാണെന്ന്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ യഥാർത്ഥ വീഡിയോ പുറത്തു വന്നിരിക്കുകയാണ്. യഥാർത്ഥ വീഡിയോ തൻ്റെ ഫേസ്ബുക്ക് ലൈവിൻ്റെ യഥാർത്ഥ വീഡിയോ മന്ത്രി തന്നെ പുറത്ത് വിട്ടിട്ടുമുണ്ട്. അപ്പോഴാണ് ഇങ്ങനത്തെ വ്യാജ പ്രചരണമായിട്ട് കോൺഗ്രസിൻ്റെ, മുസ്ലിം ലീഗിൻ്റെ സൈബർ അണികൾ രംഗത്തിറങ്ങിയിട്ടുള്ളത്.